മക്കളെ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ നമ്മുടെ പ്ലസ് ടു എക്കണോമിക്സിലെ ഇൻകം ഡിറ്റർമിനേഷനിൽ നമുക്ക് മനസ്സിലാകാത്ത ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് അല്ലേ അപ്പോൾ അത് ഓരോന്നോരോന്നായിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ആ ഒരു ചാപ്റ്റർ മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ അതിൽ കുറേ ടേംസ് ഉണ്ട് അതൊക്കെ നമുക്കിങ്ങനെ പ്രോബ്ലം ചെയ്തും കേട്ടുമൊക്കെ പരിചയം വരണം എന്നാൽ മാത്രമാണ് ആ പ്രോബ്ലംസ് മനസ്സിലാകുള്ളൂ ഇപ്പോൾ എക്സാമിന് ആ ചാപ്റ്ററിൽ നിന്ന് പ്രോബ്ലം ക്വസ്റ്റ്യൻസ് അങ്ങനെ വരാറുമുണ്ട് അപ്പോൾ ആ അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ഓരോ വീഡിയോസിലൂടെ ഓരോരോ പ്രോബ്ലംസ് ചെയ്ത് ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്ത് തരാനാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുന്നേ പ്ലസ് വൺ കുട്ടികൾക്കും പ്ലസ് ടു കുട്ടികൾക്കും വെറും 249 രൂപയ്ക്ക് നമ്മൾ ക്ലാസ്സുകൾ ഓഫർ ചെയ്യുന്നുണ്ട് അതുപോലെ ആദ്യം ജോയിൻ ചെയ്യുന്ന 100 പേർക്കാണ് ഈ ഒരു അവസരമുള്ളത് വെറും 249 രൂപ അടച്ചു കഴിഞ്ഞാൽ സ്റ്റഡി മെറ്റീരിയൽസ് ലൈവ് ക്ലാസ് റെക്കോർഡ് ക്ലാസ് അൺലിമിറ്റഡ് ഡൗട്ട് ക്ലിയറൻസസ് എല്ലാം നിങ്ങൾക്ക് ഒരൊറ്റ പാക്കേജ് ഈ ഫുൾ പാക്കേജ് ഈ ഒരൊറ്റ രൂപയ്ക്ക് കിട്ടുന്നതാണ് ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ ഫുൾ നെയിം ഡിസ്ട്രിക്റ്റ് പ്ലസ് വൺ ആണോ പ്ലസ് ടു ആണോ എന്നുള്ളത് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് അയച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അറിയില്ലാത്തവർ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക ഓക്കെ സോ നമ്മൾ നോക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ് ഇൻ ആൻ എക്കോണമി ഒരു എക്കോണമിയിൽ ദർ ഒക്കേഴ്സ് ആൻ ഇൻക്രീസ് ഇൻ ഇൻകം ബൈ റുപ്പീസ് 100 ഇൻക്രീസ് ഇൻ ഇൻകം ഡിക്രീസ് ഇൻ ഇൻകം എന്നെല്ലാം പറഞ്ഞാൽ ചേഞ്ച് ആണ് അല്ലേ കൂടി കുറഞ്ഞു എന്ന് പറയുന്നതാണല്ലോ ചേഞ്ച് സോ ചേഞ്ച് ഇൻ ഇൻകം ഇൻകത്തിൽ വന്ന മാറ്റം 100 രൂപയാണെന്ന് പറഞ്ഞു നമ്മൾ എക്കണോമിക്സ് പഠിക്കുന്ന സമയത്ത് ചേഞ്ച് കാണിക്കാൻ എന്താ ഈ സിമ്പൽ ഉപയോഗിക്കും ദിസ് സിമ്പിൾ ഇതെന്ന് വെച്ചാൽ അർത്ഥം എന്താണ് ചേഞ്ച് എന്നാണ് അർത്ഥം അപ്പോൾ ചേഞ്ച് ഇൻ ഇൻകം എന്ന് നമ്മൾ എങ്ങനെ എഴുതും ഇതിന് ഡെൽറ്റ എന്നാണ് പറയാറ് അപ്പോൾ ഡെൽറ്റ വൈ ഇൻകത്തിന് വൈ വെച്ചിട്ടാണോ നമ്മൾ ഡിനോട്ട് ചെയ്യുക എം അല്ല എം വെച്ച് നമ്മൾ മൈക്രോ എക്കണോമിക്സാണ് പഠിച്ചത് മാക്രോ എക്കണോമിക്സിലേക്ക് വരുമ്പോൾ ഇൻകം എന്ന് വെച്ചാൽ വൈ ആണ് സോ ഡെൽറ്റ വൈ എന്ന് വെച്ചാൽ എന്താണ് ചേഞ്ച് ഇൻ ഇൻകം അത് 100 രൂപയാണ് ഓക്കെ ദെൻ കൺസംഷൻ ഇൻക്രീസസ് ബൈ ₹60 അപ്പോൾ ഇൻകത്തിൽ 100 രൂപ മാറ്റം വന്നപ്പോൾ കൺസംഷനിൽ 60 രൂപ മാറ്റം വന്നു എന്ന് പറയുന്നു കൺസംഷന് സി വെച്ചിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക അപ്പോൾ കൺസംഷനിലെ മാറ്റത്തിന് എങ്ങനെ എഴുതും ഡെൽറ്റ സി ഇസ് ഈക്വൽ ടു 60 അതും നമുക്ക് കിട്ടി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് MPC കാണാൻ വേണ്ടിയിട്ടാണ് MPC എന്നാൽ ഫുൾ ഫോം വരുന്നത് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം എന്നാണ് അത് കണ്ടുപിടിക്കാൻ ഇക്വേഷനുണ്ട് ആ ഇക്വേഷനാണിത് MPC ഇസ് ഈക്വൽ ടു MPC കാണാനുള്ള ഇക്വേഷനാണ് ഡെൽറ്റ സി ബൈ ഡെൽറ്റ വൈ എന്ന് വെച്ചാൽ എന്താ ചേഞ്ച് ഇൻ കൺസംഷൻ കൺസംഷനിൽ വന്ന ചേഞ്ചിനെ ഡിവൈഡഡ് ബൈ ഇൻകത്തിൽ വന്ന ചേഞ്ച് കൺസംഷനിൽ വന്ന ചേഞ്ച് എത്രയാണ് 60 സോ 60 ഡിവൈഡഡ് ബൈ ഇൻകത്തിൽ വന്ന ചേഞ്ച് എത്രയാണ് 100 60 ÷ 100 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് MPC എത്ര കിട്ടും 0.6 എന്ന് പറഞ്ഞ് കിട്ടും MPC ഈ MPCനെ നമ്മൾ സ്മോൾ ലെറ്റർ സി കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക ക്യാപിറ്റൽ ലെറ്റർ സി ആണ് കൺസംഷൻ വരുന്നത് സ്മോൾ ലെറ്റർ സി ആണ് MPC വരുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 അല്ലെങ്കിൽ 3 മാർക്ക് നമുക്കിവിടെ ലഭിക്കും അപ്പോൾ ഇതേപോലെ മനസ്സിലാക്കി ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പ്രോബ്ലംസ് നമുക്കുണ്ട് ഈ ഒരു 4-ാമത്തെ ചാപ്റ്ററിൽ ഇൻകം ഡിറ്റർമിനേഷനിൽ അത് നമ്മൾ വരും ദിവസങ്ങൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസ് പ്രോബ്ലം വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ നിന്ന് കമൻറ്റ് ചെയ്യാതെ എങ്ങനത്തെ വീഡിയോസൊക്കെ വേണ്ടതെന്നുള്ളത് സോ അത് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് യു